കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ തൊടുപുഴ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ വി കെ യാദവ്. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ വി കെ യാദവ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്. ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്. 2018 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീ എൻ എസ് മാധവൻ. 2018 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്തിറങ്ങിയ ചൈനയുടെ പേടകം ചാങ് ഇ ഫോർ. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്തിറങ്ങിയ ചൈനയുടെ പേടകം ചാങ് ഇ ഫോർ. മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ അനാകൊണ്ട. മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ അനാകൊണ്ട. ഇന്ത്യൻ പനോരമ ഫിലിം ഫെസ്റ്റിവൽ 2019 വേദി ന്യൂഡൽഹി. ഇന്ത്യൻ പനോരമ ഫിലിം ഫെസ്റ്റിവൽ 2019 വേദി ന്യൂഡൽഹി. അടുത്തിടെ റിസർവ് ബാങ്കിന്റെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരള ബാങ്ക് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിനാണ് അടുത്തിടെ റിസർവ് ബാങ്കിന്റെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ചത്. ന്യൂഡൽഹി വേൾഡ് ബുക്ക് ഫെയർ 2019 ഉദ്ഘാടനം നിർവഹിച്ചത് പ്രകാശ് ജാവദേക്കർ. ന്യൂഡൽഹി വേൾഡ് ബുക്ക് ഫെയർ 2019 ഉദ്ഘാടനം നിർവഹിച്ചത് പ്രകാശ് ജാവദേക്കർ. ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സംസ്ഥാനം കർണാടക. ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സംസ്ഥാനം കർണാടക. ഒരു ടെസ്റ്റ് പരമ്പരയിലെ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ഋഷഭ് പന്ത്. ഒരു ടെസ്റ്റ് പരമ്പരയിലെ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് ഋഷഭ് പന്തിന്റെ പേരിലാണ്. അന്റാർട്ടിക്കയിലെ മൌണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കിയ അംഗപരിമിതയായ ആദ്യ വനിത അരുണിമ സിൻഹ. അന്റാർട്ടിക്കയിലെ മൌണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കിയ അംഗപരിമിതയായ വനിത അരുണിമ സിൻഹ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അശോക ചക്രത്തിന്റെ മാതൃക നിലവിൽ വരുന്ന സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അശോക ചക്രത്തിന്റെ മാതൃക നിലവിൽ വരുന്ന സംസ്ഥാനം ഹരിയാന. 106 ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി. 106 ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി. ആക്സിസ് ബാങ്കിന്റെ പുതിയ MD ആൻഡ് CEO അമിതാഭ് ചൗധരി. ആക്സിസ് ബാങ്കിന്റെ പുതിയ MD ആൻഡ് CEO അമിതാഭ് ചൗധരി. കർഷകർക്കായി കൃഷക് ബന്ധു പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമബംഗാൾ. കർഷകർക്കായി കൃഷക് ബന്ധു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമബംഗാൾ. ബഹിരാകാശ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്നതിനായി ISRO ആരംഭിച്ച സംരംഭം സംവാദ് വിത്ത് സ്റ്റുഡൻസ്. ബഹിരാകാശ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്നതിനായി ISRO ആരംഭിച്ച സംരംഭം സംവാദ് വിത്ത് സ്റ്റുഡൻസ്. ഐ ലീഗിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം രോഹിത് ഡാനു. ഐ ലീഗിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം രോഹിത് ഡാനു. അടുത്തിടെ അന്തരിച്ച മുൻ ആംഗ്ലോ ഇന്ത്യൻ MLA ആയിരുന്ന മലയാളി സൈമൺ ബ്രിട്ടോ. അടുത്തിടെ അന്തരിച്ച മുൻ ആംഗ്ലോ ഇന്ത്യൻ MLA ആയിരുന്ന മലയാളി സൈമൺ ബ്രിട്ടോ. തെലങ്കാന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് TBN രാധാകൃഷ്ണൻ. തെലങ്കാന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് TBN രാധാകൃഷ്ണൻ. മൽഖാനകളെല്ലാം ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സേന ഡൽഹി. മൽഖാനകളെല്ലാം ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സേന ഡൽഹി. ഇന്ത്യ അൺമെയ്ഡ്: ഹൗ ദ മോഡി ഗവൺമെന്റ് ബ്രോക്ക് ദ എക്കണോമി എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ യശ്വന്ത് സിൻഹ ആൻഡ് ആദിത്യ സിൻഹ. ഇന്ത്യ അൺമെയ്ഡ്: ഹൗ ദ മോഡി ഗവൺമെന്റ് ബ്രോക്ക് ദ എക്കണോമി എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ യശ്വന്ത് സിൻഹ ആൻഡ് ആദിത്യ സിൻഹ. നാഷണൽ നൃത്യ ശിരോമണി അവാർഡിന് അർഹയായ കഥക് നർത്തകി അനന്ദിത നിയോഗി അനാം. നാഷണൽ നൃത്യ ശിരോമണി അവാർഡിന് അർഹയായത് അനന്ദിത നിയോഗി അനാം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് T20 ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് T20 ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. സച്ചിൻ ടെണ്ടുൽക്കറുടെ ആദ്യ പരിശീലകൻ അടുത്തിടെ അന്തരിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? രമാകാന്ത് അച്ചരേക്കർ. രമാകാന്ത് അച്ചരേക്കറാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ ആദ്യകാല പരിശീലകൻ. ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, ആമസോൺ എന്നീ കമ്പനികൾക്ക് ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ്. ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, ആമസോൺ എന്നീ കമ്പനികൾക്ക് ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ്. ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റ് ജെയിർ ബോൾസനാരോ. ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റ് ജെയിർ ബോൾസനാരോ.
അടുത്തിടെ കേന്ദ്ര സർക്കാർ ഉജ്ജ്വല സാനിറ്ററി നാപ്കിൻ യൂണിറ്റുകൾ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. അടുത്തിടെ കേന്ദ്ര സർക്കാർ ഉജ്ജ്വല സാനിറ്ററി നാപ്കിൻ യൂണിറ്റുകൾ ആരംഭിച്ചത് ഒഡീഷയിൽ. ശബരിമല സ്ത്രീ പ്രവേശനത്തോടനുബന്ധിച്ച് നടന്ന ഹർത്താലിലെ അക്രമികളെ പിടിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ. ശബരിമല സ്ത്രീ പ്രവേശനത്തോടനുബന്ധിച്ച് നടന്ന ഹർത്താലിലെ അക്രമികളെ പിടിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ. വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി ധ്രുവ് മനോജ്. വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി ധ്രുവ് മനോജ്. അടുത്തിടെ കേരള സർക്കാരിന്റെ കായകൽപ പുരസ്കാരം നേടിയത് ഏത് ആശുപത്രിയാണ്? കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി. അടുത്തിടെ കേരള സർക്കാരിന്റെ കായകൽപ പുരസ്കാരം നേടിയത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി. പാകിസ്ഥാന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആസിഫ് ഖോസ. ആസിഫ് ഖോസയാണ് പാകിസ്ഥാന്റെ പുതിയ ചീഫ് ജസ്റ്റിസ്. അടുത്തിടെ ഗുരുദക്ഷിണ പുരസ്കാരത്തിന് അർഹനായത് കലാമണ്ഡലം കെ ജി വാസുദേവൻ. അടുത്തിടെ ഗുരുദക്ഷിണ പുരസ്കാരത്തിന് അർഹനായത് കലാമണ്ഡലം കെ ജി വാസുദേവൻ. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ബ്രെയിലി ഡേ ആയി ആചരിച്ചത് 2019 ജനുവരി 4. 2019 ജനുവരി 4 ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ബ്രെയിലി ഡേ. MSME എക്സ്പേർട്ട് കമ്മിറ്റി തലവനായി അടുത്തിടെ നിയമിതനായ വ്യക്തി യു കെ സിൻഹ. MSME എക്സ്പേർട്ട് കമ്മിറ്റി തലവനായി അടുത്തിടെ നിയമിതനായത് യു കെ സിൻഹ. പ്രഥമ വാക്മയ പുരസ്കാര ജേതാവ് എൻ ശശിധരൻ. പ്രഥമ വാക്മയ പുരസ്കാര ജേതാവ് എൻ ശശിധരൻ. ഇന്ത്യയിൽ സമ്പൂർണ്ണ ആംബുലൻസ് സേവനം ലഭ്യമായ ആദ്യ ലോകസഭാ മണ്ഡലം ആറ്റിങ്ങിൽ. ഇന്ത്യയിൽ സമ്പൂർണ്ണ ആംബുലൻസ് സേവനം ലഭ്യമായ ആദ്യ ലോകസഭാ മണ്ഡലം ആറ്റിങ്ങിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അഹമ്മദാബാദിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് നിലവിൽ വരുന്നത്? അഹമ്മദാബാദ്. മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത്? തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല, തിരൂർ. മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം നിലവിൽ വരുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല, തിരൂർ. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സ്വച്ഛ് സുന്ദർ ശൌചാലയ. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സ്വച്ഛ് സുന്ദർ ശൌചാലയ. ആൻഡമാൻ കടലിലും പരിസര പ്രദേശങ്ങളിലുമായി രൂപപ്പെട്ട ചുഴലിക്കാറ്റ് പാബുക്ക്. ആൻഡമാൻ കടലിലും പരിസര പ്രദേശങ്ങളിലുമായി രൂപപ്പെട്ട ചുഴലിക്കാറ്റ് പാബുക്ക്. ഏഷ്യൻ കോമ്പറ്റീറ്റീവ്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് 2018 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ആന്ധ്രാപ്രദേശ്. ഏഷ്യൻ കോമ്പറ്റീറ്റീവ്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് 2018 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ആന്ധ്രാപ്രദേശ്. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഫ്യൂജിറ്റീവ് എക്കണോമിക്സ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട ആദ്യ വ്യക്തി വിജയ് മല്യ. ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട ആദ്യ വ്യക്തി വിജയ് മല്യ. വനിതാ ശാക്തീകരണം ലക്ഷ്യമാക്കി ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതി മിഷൻ ശക്തി ഒഡീഷ. വനിതാ ശാക്തീകരണം ലക്ഷ്യമാക്കി ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതി മിഷൻ ശക്തി ഒഡീഷ. കർഷകർക്കായി അടൽ സോളാർ കൃഷി പമ്പ് യോജന ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. കർഷകർക്കായി അടൽ സോളാർ കൃഷി പമ്പ് യോജന ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 2019 ഹോപ്മാൻ കപ്പ് ജേതാക്കൾ സ്വിറ്റ്സർലാൻഡ്. 2019 ഹോപ്മാൻ കപ്പ് ജേതാക്കൾ സ്വിറ്റ്സർലാൻഡ്. ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്ന ടു മോഡി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കുൽദീപ് നയ്യാർ. ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്ന ടു മോഡി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കുൽദീപ് നയ്യാർ. 80th നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം, കട്ടക്. 80th നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം, കട്ടക്.